നമസ്കാരം പതിവ് പോലെ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും അതിന് നരേന്ദ്രമോദിയുടെ ചുട്ട മറുപടിയും നമ്മൾ കണ്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ രാഹുൽ ഇത്തവണയും നിഷ്പ്രഭമായി മറുപടി കേൾക്കാൻ പോലും രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ എത്തിയിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഏറ്റുമുട്ടാൻ മാത്രം രാഹുൽ വളർന്നിട്ടില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് ഇന്ത്യയിലെ ഏറ്റവുമധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് രാഹുൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട ശേഷം ഏറെനാൾ ഈ രാജ്യം ഭരിച്ചത് രാഹുലിൻ്റെ കുടുംബമാണ് രാഹുലിൻ്റെ അച്ഛനും അമ്മുമ്മയും മുത്തച്ഛനും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്നു അമ്മയാകട്ടെ പത്തു വർഷത്തിലേറെ സൂപ്പർ പ്രധാനമന്ത്രി പക്ഷേ സാധാരണക്കാരിൽ സാധാരണക്കാരനായ നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഘടകമെന്താണ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് വർഷങ്ങളുടെ സംഘടനാ പ്രവർത്തന പരിചയവും ഭരണപരിചയവുമാണ് മോദിയെ വ്യത്യസ്തനാക്കുന്നത് പാർട്ടിയുടെ വളർച്ചയിൽ തിരശീലയ്ക്കു പിന്നിൽ നിർണായക ശക്തിയായിരുന്ന മോദി രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ അദ്ദേഹം ഒരു എം എൽ എ പോലും ആയിരുന്നില്ല മഹാഭൂകമ്പത്താൽ തകർന്ന ഒരു സംസ്ഥാനം ജനപ്രീതി കുറയുന്ന പാർട്ടി ആ സാഹചര്യത്തിൽ രാജ്കോട്ട് മണ്ഡലത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി ആദ്യമായി ജയിച്ചു വന്നത് വെറും പതിനാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാജ്കോട്ട് മണ്ഡലം അടങ്ങുന്ന മേഖലകളിലെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമമായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പ് വിഷയം മാസത്തിൽ നാല് ദിവസം മാത്രം ടാപ്പുകളിൽ കുടിവെള്ളമെത്തിയിരുന്ന രാജ്കോട്ടിന് മോദിയുടെ വാഗ്ദാനം മാസത്തിൽ ഇരുപത് ദിവസവും കുടിവെള്ളം എത്തിക്കും എന്നായിരുന്നു ആ വാഗ്ദാനം വോട്ടർമാർ അത്ര കണ്ട് വിശ്വസിച്ചില്ല അത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ പ്രതിഫലിക്കുന്നുമുണ്ട് പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ രാജ്കോട്ടിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ലഭിക്കേണ്ട ഭൂരിപക്ഷം മോദിക്കന്ന് കിട്ടിയിരുന്നില്ല വെറും പതിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് പക്ഷേ മോദി അതിനുശേഷം വാക്കുപാലിച്ചു എല്ലാ ദിവസവും ഇന്ന് രാജ്കോട്ടിൽ നർമ്മദയിൽ നിന്ന് വെള്ളമെത്തുന്നുണ്ട് ഗുജറാത്തിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായി മോദി കൈപിടിച്ചുയർത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് പന്ത്രണ്ട് വർഷങ്ങൾ സംസ്ഥാനത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടർന്നു ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ പിന്നീടും അദ്ദേഹം വിജയിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ വാജ്പേയിക്കും അദ്വാനിക്കും ശേഷം പാർട്ടി അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചപ്പോൾ ഗുജറാത്ത് അടക്കം പല സംസ്ഥാനങ്ങളും മുഴുവൻ ലോക്സഭാ സീറ്റുകളും ബി ജെ പിക്ക് നൽകി അഞ്ചു വർഷത്തെ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള രാഷ്ട്ര സേവനത്തിന് ശേഷം ഭാരതം വീണ്ടും അദ്ദേഹത്തെ തുടരാൻ വർദ്ധിതമായ പിന്തുണ നൽകി ഗോഡ് ഫാദർമാരുടെ പിന്തുണയില്ലാതെ കഠിനാധ്വാനത്തിൻ്റെ വർഷങ്ങളുടെ സംഘടനാ പ്രവർത്തന പരിചയം പന്ത്രണ്ട് വർഷം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഏഴു വർഷം പ്രധാനമന്ത്രി പദത്തിൽ ഇതൊക്കെയാണ് മോദിയുടെ ശക്തി പക്ഷേ രാഹുൽ സ്തുതിപാഠകരുടെ ഇര മാത്രമായിരുന്നു പരമ്പരാഗതമായി കുടുംബം കയ്യിൽ വച്ചിരുന്ന അമേഠിയിൽ നിന്ന് ജയിച്ചു കയ്യിലിരിപ്പ് കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം മണ്ഡലം കൈവിടുകയും ചെയ്തു കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബാന്ധവത്തിൽ ഒരു എം പി സ്ഥാനം ഇപ്പോഴുണ്ട് ഇതിലപ്പുറം ഒരു പരിചയവുമില്ലാത്ത വ്യക്തി ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് മോദിയെപ്പോലുള്ള ഒരു നേതാവിനെ എങ്ങനെയാണ് നേരിടുക വെബ് ഡെസ്ക് തത്തുമയിന്യൂസ്